ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്ന ഇതാ മാതാപിതാ ഗുരുർ സഹോദരരെ എന്നും ഗുരുവായൂരപ്പന് ഭക്തര് നൽകണ വഴിപാടിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ദ്രവ്യങ്ങൾ മാത്രമായിട്ടല്ല, ഭഗവാൻ കുടികൊള്ളണ ആ ക്ഷേത്രം, ക്ഷേത്ര പരിസരം, ഇതൊക്കെ ഭംഗിയായിട്ട് ചില വസ്തുക്കളെ കൊണ്ട് അലങ്കരിക്കുക, അല്ലെങ്കിൽ ഭഗവാൻ്റെ ഭക്തരായ നമുക്കൊക്കെ സൗകര്യത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുക, ഇതൊക്കെ ഒരു തരത്തിൽപ്പെട്ടാൽ ഭഗവാന് നൽകണ വഴിപാടുകളാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കാണാം പിച്ചള പൊതിഞ്ഞ കട്ടിളകൾ, നാരായണനാമം പതിച്ച ടൈൽസുകൾ, സഹസ്രനാമം കൊത്തിയ മാർബിളുകൾ, സ്വർണത്തിൻ്റെ വാതിലുകൾ, ചെമ്പ് പലക മേഞ്ഞ നടപ്പുരകൾ, ഭഗവതി ക്ഷേത്രത്തിൻ്റെ മേൽപ്പുര, സ്വർണ തകിടടിച്ച സോപാനം, തുലാഭാര കൗണ്ടർ, കൂത്തമ്പലത്തിൻ്റെയും നടപ്പുരയുടെയും പുരാവസ്തു സംരക്ഷണം, മതിലകത്ത് പുറത്ത് തെക്ക് ഭാഗത്തായിട്ട് തെക്ക് പടിഞ്ഞാറേ ഭാഗത്തും ഉള്ള നടപ്പരകൾ, അങ്ങനെ തുടങ്ങി തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾ, ഭൂമികൾ, വീട്, ഫ്ലാറ്റ്, ഇങ്ങനെ പലതരത്തിൽ എണ്ണിയാ തീരില്ല ഭഗവാന് ഭക്തര് നൽകിയ വഴിപാടുകളാണ്. ഭഗവാൻ്റെ അത്രയും പ്രിയപ്പെട്ട ഭക്തരിൽ ഒരാളായ ശ്രീ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്കും ഭഗവാനൊരു അനുഗ്രഹം നൽകിയിട്ടുണ്ട്, പല അനുഗ്രഹവും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും കൂടി, അതായത് ഒരുപാട് തവണ ഉദയാസ്തമന പൂജ നടത്താനുള്ള ഭാഗ്യം, സംഗീത സമ്രാട്ടായിട്ടുള്ള അദ്ദേഹം ഓരോ കച്ചേരി കഴിയുമ്പോഴും കുറേശ്ശെ തുക എടുത്തു വെച്ച് 5000 രൂപയായാൽ, വർഷങ്ങൾക്ക് മുമ്പ് ഉദയാസ്തമന പൂജയ്ക്ക് 5000 രൂപയായിരുന്നു, അതായാൽ ഉടൻ ഗുരുവായൂർ വരികയായി ഉദയാസ്തമന പൂജ നടത്തുകയായി, അതിനദ്ദേഹം പങ്കെടുക്കും ചെയ്യും, അങ്ങനെയാണ് പതിവ്. അങ്ങനെ 40 ഉദയാസ്തമന പൂജ ജീവിതത്തിൽ അദ്ദേഹത്തിന് നടത്താൻ ഭാഗ്യം കിട്ടി. ഇതുപോലെ ഭാഗ്യം ചെയ്ത ഒരു വേറെ ഭക്തൻ ഉണ്ടാവുമോ? ഇല്ല എന്ന് തന്നെ പറയാം. 1973 മെയ് 23 അദ്ദേഹം അവസാനമായിട്ട് ഭഗവാന് ഉദയാസ്തമന പൂജ സമർപ്പിച്ചത്. നമുക്കൊക്കെ അറിയാം, പാലക്കാട് ജില്ലയിലെ ചെമ്പൈ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനവും ജീവിതവും ഒക്കെ. അതിനടുത്ത് 8 കിലോമീറ്റർ അപ്പുറത്തായിട്ട് പെരുങ്ങോട്ട് കുരിശി എന്നൊരു ഗ്രാമത്തിൽ ഒരു ഭക്തൻ രവിചന്ദ്രൻ, കുംഭകോണം മണി എന്നറിയപ്പെടുന്ന രവിചന്ദ്രൻ, അദ്ദേഹമാണ് കുംഭകോണം ഗുരുവായൂരപ്പ ഭക്ത സേവാ സംഘത്തിൻ്റെ പ്രസിഡൻ്റ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള 8 ആഗസ്റ്റ് 1991 മുതൽ ഇപ്പോൾ ദാ 2021 ആഗസ്റ്റ് 8 വരെ മുടങ്ങാതെ ഒരുപാട് ഭക്തരെയും കൂട്ടി ഭഗവാന് പല വിധത്തിലുള്ള വഴിപാടുകൾ സമർപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്.
അതൊരു മഹാഭാഗ്യം തന്നെയല്ലേ. അങ്ങനെ മനസ്സുണ്ടായിട്ടും കാര്യമില്ല, സാധിക്കും വേണ്ടേ. മനസ്സും വേണം, അതാണ് പ്രധാനം. സാധിക്കും വേണം. എല്ലാം ഭഗവാൻ അതാ സമയത്ത് ആഗസ്റ്റ് 8 എന്ന് പറഞ്ഞാൽ അതിനെ എല്ലാം നടത്തി കൊടുക്കുകയാണ് അർത്ഥം. 91 ആദ്യമായിട്ട് 3000 രൂപ സ്വരൂപിച്ച് ഒരു വഴിപാട് സമർപ്പിച്ചിട്ടാണ് തുടക്കം. അദ്ദേഹം ഇടയ്ക്ക് ക്ഷേത്രത്തിൽ വരാറുണ്ട്. ആ സമയത്ത് ഒരുപാട് പ്രദക്ഷിണം വയ്ക്കും. ആ സമയത്താണ് ആലോചിക്കുക, എന്താണ് ഭഗവാന് നൽകുക. ആദ്യമൊക്കെ അദ്ദേഹം തമിഴ്നാട് സ്റ്റൈലിൽ ഹുണ്ടിയ, അതായത് ഭണ്ഡാരം, അതാണ് ഭഗവാന് വലിയ വലിയ സ്റ്റീലിൻ്റെ ഭണ്ഡാരം അതാണ് സമർപ്പിച്ചത്. അദ്ദേഹം തമിഴ്നാട്ടിലാണ് ജീവിതമെങ്കിലും ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തനാണ്. പിന്നീട് അദ്ദേഹം ഭഗവാനെ നേദിക്കാൻ പാൽപ്പായസം, നെയ്പ്പായസം, വിശേഷ ഉത്തരിപ്പായസം, പഴപ്രഥമൻ, കുചേലദിനത്തിൻ്റെ കുഴച്ചവില്, ഇതൊക്കെ പകർന്നു വയ്ക്കാൻ സൗകര്യമാവാൻ ഉള്ള വലിയ സ്റ്റീൽ അണ്ടാവുകൾ, കൂടാതെ പ്രസാദ ഊട്ടിനുള്ള വലിയ ചെറിയ ബക്കറ്റുകൾ, കളഭം പാക്കറ്റ് ചെയ്യാനുള്ള യന്ത്രം, അങ്ങനെ പലതും ഭഗവാന് സമർപ്പിച്ചു. ഇനിയും നമ്മൾ ഗുരുവായൂരിൽ പോയാൽ കാണുന്ന പല കാര്യങ്ങളും അദ്ദേഹം ആ ഭക്തരോടുകൂടി ചേർന്ന് നൽകിയ കാര്യങ്ങളാണ്. അതിനെപ്പറ്റി പിന്നീട് പങ്കുവയ്ക്കാം. എല്ലാ ഭക്തരെയും കാരുണ്യവാരിധിയായിട്ടുള്ള ആ ഭഗവാൻ എന്നും അനുഗ്രഹിക്കട്ടെ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.